2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ മാച്ച് നമ്പർ 9-ൽ നമ്മുടെ ഇന്ത്യൻ ടീം നേരിടുകയാണ് ദുർബലരായ അഫ്ഗാനിസ്ഥാനെ. ഒക്ടോബർ 11-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2 മണി തൊട്ട് ഡൽഹിയിൽ അരങ്ങേറുന്ന ഈ മത്സരം നമുക്ക് തത്സമയം TVയിലൂടെയാണെങ്കിൽ സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്കിലും അതുപോലെ തന്നെ മൊബൈൽ ഫോണിലൂടെയാണെങ്കിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയും ഫ്രീ ആയിട്ട് കാണാൻ കഴിയുകയും ചെയ്യും. അടുത്തതായിട്ട് ഇരു ടീമുകളുടെയും റീസെൻ്റ് മത്സര ഫലങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ടീം ആദ്യ മത്സരത്തിൽ ശക്തരായ ഓസ്ട്രേലിയക്കെതിരെ 6 wicketsന്റെ ഒരു വിജയം കരസ്ഥമാക്കിയാണ് വരുന്നത്. അതേസമയം അഫ്ഗാൻ പടയാവട്ടെ ആദ്യ മത്സരത്തിൽ ഏഷ്യൻ ടീമായ ബംഗ്ലാദേശിനോട് 6 wicketsന്റെ ഒരു തോൽവി ഏറ്റുവാങ്ങിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മത്സരം വിജയിച്ചുകൊണ്ട് ആദ്യ വിജയം കരസ്ഥമാക്കാൻ അഫ്ഗാനിസ്ഥാനും രണ്ടാം വിജയം നേടിക്കൊണ്ട് ആ ഒരു സെമിയിലേക്ക് എത്രയും വേഗം അടുക്കാനുമായിരിക്കും നമ്മുടെ ഇന്ത്യൻ ടീം ശ്രമിക്കുക. ഇനി ഇരു ടീമുകളിലേക്ക് നോക്കുമ്പോൾ ആദ്യമായിട്ട് ഇന്ത്യൻ ടീമിലേക്ക് ഉറ്റുനോക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ടത് ഡെങ്കിപ്പനി പിടിച്ചിരിക്കുന്ന ശുഭ്മാൻ ഗില്ല് ഇന്നും കളിക്കാൻ ഇല്ലായിരിക്കും എന്നുള്ളതാണ്. ഗില്ലിന്റെ അഭാവത്തിൽ ഇഷാന്ത് കിഷൻ ആയിരിക്കും ഇന്നും ഓപ്പണിംഗ് ജോലി കൈകാര്യം ചെയ്യുക. എന്നാൽ ഗില്ലിന്റെ വിടവ് എത്രമാത്രം ഇന്ത്യയെ പിടിച്ച് കുലുക്കി എന്നുള്ളത് നമ്മൾ ആദ്യ മാച്ചിൽ കണ്ടതാണ്. ഓസ്ട്രേലിയക്കെതിരായ മത്സരത്തിൽ ടോപ്പ് ഓർഡറിലെ എല്ലാ ബാറ്റർമാരും നിറമങ്ങിയപ്പോൾ വിരാട് കോഹ്ലിയുടെയും രാഹുലിന്റെയും വെടിക്കെട്ട് പാർട്ണർഷിപ്പ് ആയിരുന്നു ഇന്ത്യക്ക് ആ ഒരു വിജയം നേടിക്കൊടുത്തത്. ബാറ്റിംഗ് അല്പം മോശമായിരുന്നെങ്കിലും ചെന്നൈയിലെ എല്ലാ ബോളർമാരും മികച്ചൊരു ബോളിംഗ് ആയിരുന്നു കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ അതുപോലത്തെ വെടിക്കെട്ട് ബോളിംഗ് ആണ് ഇന്ന് ഡൽഹിയിലും എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. മാത്രവുമല്ല കണ്ടീഷൻ അനുസരിച്ച് ടീമിൽ മാറ്റമുണ്ടായിരിക്കുമെന്നും നായകൻ രോഹിത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ 3 സ്പിൻ ബോളർമാർ ഇന്ന് കളിക്കാൻ സാധ്യതയില്ല. കുൽദീപിനോ അശ്വിനോ പകരം താക്കൂറോ അല്ലെങ്കിൽ ഷമിയോ ആയിരിക്കും ഇന്ന് കളിക്കാൻ സാധ്യത കൂടുതൽ. അതേസമയം മറുവശത്ത് അഫ്ഗാനിസ്ഥാനിൽ ആദ്യ മത്സരത്തിൽ റഹ്മാനുള്ള ഖുർബാസിനെ ഒഴിച്ചാൽ ബാക്കിയുള്ള എല്ലാ ബാറ്റർമാരും തീർത്തും നിറമങ്ങുന്ന പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനിലെ ബാറ്റർമാര് ഫോമിലേക്ക് എത്തേണ്ടത് അനിവാര്യവുമാണ്. എന്നാൽ ബോളിംഗ് യൂണിറ്റിലെ എല്ലാ ബോളർമാരും മികച്ച ബോളിംഗ് കാഴ്ചവെച്ചത് കൊണ്ട് തന്നെ ടീമില് മാറ്റത്തിന് സാധ്യതയില്ല. കൂടാതെ എല്ലാവരും ഇന്ന് ഉറ്റുനോക്കുന്നത് വിരാട് കോഹ്ലിയും നവീൻ ഉൾഹക്കും ഏറ്റുമുട്ടുന്ന ആ ഒരു മാച്ചപ്പിനായിരിക്കും. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇരു ടീമുകളുടെയും സാധ്യതയുള്ള പ്ലേയിംഗ് ലെവൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി രോഹിത് ശർമ്മയും ഇഷാന്ത് കിഷനും ഓപ്പണിംഗിൽ ഇറങ്ങുമ്പോൾ തുടർന്ന് വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, കെ എൽ രാഹുൽ, ഹാർദിക് പാണ്ഡ്യ, ജഡേജ, താക്കൂർ അല്ലെങ്കിൽ ഷമി, കുൽദീപ് യാദവ്, ജസ്പ്രീത് ബൂമ്ര, മുഹമ്മദ് സിറാജ് തുടങ്ങിയ താരങ്ങളും അതേസമയം അഫ്ഗാനിസ്ഥാനു വേണ്ടി റഹ്മാനുള്ള ഖുർബാസും ഇബ്രാഹിം സദ്രാനും ഓപ്പണിംഗിൽ ഇറങ്ങുമ്പോൾ തുടർന്ന് റഹ്മദ് ഷാ, ഹസ്മത്തുള്ള ഷഹീദ്, നജീബുള്ള സദ്രാൻ, മുഹമ്മദ് നബി, ഹസ്മത്തുള്ള ഒമർ സായ്, റാഷിദ് ഖാൻ, മുജീബ് അർ റഹ്മാൻ, നവീൻ ഉൾ ഹക്ക്, ഫസൽ ഹക്ക് ഫറൂഖി തുടങ്ങിയ താരങ്ങളുമായിരിക്കും ഇടം പിടിക്കാൻ സാധ്യത. അവസാനമായിട്ട് ഈ മത്സരത്തിന്റെ ആ ഒരു വിൻ പ്രഡിക്ഷൻ നോക്കുകയാണെങ്കിൽ ഈ മത്സരത്തിലെ ഇന്ത്യ വിജയിക്കാനാണ് സാധ്യത. എന്തായാലും നവീൻ ഉൾഹക്കും വിരാട് കോഹ്ലിയും ഏറ്റുമുട്ടുന്ന ഈ പോരാട്ടത്തിൽ ആരായിരിക്കും വിജയിക്കുക, ഇന്ത്യയോ അതോ അഫ്ഗാനിസ്ഥാനോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ഗുഡ് ബൈ.